ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ വെറുതെ വലിച്ചെറിയുന്ന കാർഡ്ബോർഡ് ബോക്സും കുപ്പികളും കൊണ്ട് നല്ലൊരു കിഡിലൻ ഐഡിയ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ പടവലങ്ങയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട് ഇനി കത്തിയൊന്നും നമുക്ക് ആവശ്യമില്ല. അതിനായിട്ട് ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചുരണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചുരണ്ടുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് അതിൻ്റെ തോലൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ക്യാരറ്റിലും ട്രൈ ചെയ്യാവുന്നതാണ്. കുറച്ചധികം പടവല ക്യാരറ്റൊക്കെ ക്ലീൻ ചെയ്യാനെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ തോലൊക്കെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളടുത്ത് അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളറ് വെന്ത് കഴിയുമ്പോൾ വേറൊരു കളറായിട്ട് മാറാറുണ്ട്. അപ്പോൾ അതിൻ്റെ കളറ് മാറാതെ അതുപോലെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഓട്ടടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എണ്ണയൊന്നും യൂസ് ചെയ്യാതെയാണ് ഓട്ടട മണ്ണുചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാറ്. ചില സമയത്ത് നല്ല പശയുള്ള മാവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും. ആ സമയത്ത് നമ്മൾ ചട്ടിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തുള്ളി പോലും ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലിയറായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബബിൾസൊക്കെ വന്നതിന് ശേഷം ഞാനിതൊന്ന് അടച്ചും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓട്ടോ അടച്ച് വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഉള്ള മൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനേക്കാൾ വലുതായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓട്ടോടെ ഒന്നും നന്നായി പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ഫ്ലഫി ആയിട്ട് ആരെടുത്ത് നല്ല കിടിലൻ ഓട്ടോടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഓരോ ഓട്ടോടെയും ചുടുന്ന സമയത്തൊന്നും എണ്ണ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു പ്രാവശ്യം മാത്രം നമ്മൾ എണ്ണ തേച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ ടിപ്പൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് പാൻറ്റും നമുക്ക് ഇതുപോലെ തന്നെ മടക്കിയെടുക്കാവുന്നതാണ്. അതിൻ്റെ ഒരു സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം മുകളിൽ നിന്നും താഴെയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ആ ഭാഗത്തിലൂടെ നമ്മൾ ഫോൾഡ് ചെയ്തത് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ പാൻറ്റൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് യാത്ര പോവുകയാണെങ്കിൽ കുറേ അധികം പാൻസ് തന്നെ എടുത്ത് വെക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ജീൻസ് പാൻറ്റും അതിൻ്റെ ടീഷർട്ടും കൂടെ എങ്ങനെ എടുത്ത് വെക്കാമെന്നുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പാൻറ്റ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ടീഷർട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഷർട്ടാണ് നമ്മളെടുത്ത് വെക്കുന്നതെങ്കിൽ അതും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. രണ്ടും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ ടീഷർട്ടൊക്കെ മിസ്സായി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പാൻറ്റിൻ്റെ താഴ്ഭാഗം മുകളിലെ ഭാഗത്തേക്കായിട്ടൊന്ന് പോക്കറ്റ് പോലെയുള്ള ഭാഗത്തേക്കൊന്ന് ആക്കിയിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എങ്ങനെ തന്നെ നമ്മൾ പാൻ്റ് എടുത്തിടുകയാണെങ്കിലും അതിലുള്ള ടീഷർട്ട് പുറത്തേക്ക് വരില്ല, നല്ല ടൈറ്റായിട്ടിരിക്കുകയും ചെയ്യും. സ്പേസും നമുക്ക് അധികം വേണ്ടി വരില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് നൈറ്റിയും ഷാളും എങ്ങനെ ഫോൾഡ് ചെയ്യാമെന്നുള്ള മെത്തേഡാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്ത് വച്ചിട്ടുള്ള നൈറ്റി ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ കൈഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നൈറ്റിയുടെ അടിഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം അടിയിൽ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഷോള് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കണം. ഷാളിൻ്റെ മുകൾ ഭാഗം ബാക്കിലോട്ടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷാളിൻ്റെ രണ്ട് ഭാഗം ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം.
ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നൈറ്റി താഴെ നിന്നും മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മടക്കി വെച്ചിരുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ, പർദ്ദ ഒക്കെ നമ്മളെടുത്ത് പർദ്ദയും ഷോളും ഒക്കെ ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചാൽ മതിയാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഷോളൊന്നും തിരഞ്ഞ് നടക്കാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളതൊരു കാർഡ്ബോർഡ് ബോക്സും ഗ്ലൂ ഗണ്ണൊക്കെയാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഇതുപോലെയുള്ള ക്യാൻവാസ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എടുക്കുന്നത് കാർഡ്ബോർഡ് ബോക്സാണ് കേട്ടോ. നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് നല്ല കിടിലൻ ഒരു ഓർഗനൈസർ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ അടുത്ത് ഗ്ലൂ ഗണ്ണില്ലെങ്കിൽ